നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. തീവ്രവാദ കേസിലും ഹർത്താൽ ആക്രമണ കേസിലും ഒളിവിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ ഒളിപ്പിക്കാനായി CPM സൗകര്യം ഒരുക്കിയോ എന്ന ചോദ്യമാണ് പല രാഷ്ട്രീയ എതിരാളികളും ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്നേക്കാണ് ഇങ്ങനെ ഒരു സംശയം ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത്? CPM സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രതികളെ കിട്ടാൻ പ്രയാസമാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി പോലും കരുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് NIA സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താർ, സെക്രട്ടറി CA റൌഫ് എന്നിവർക്കെതിരെയാണ് കൊച്ചി NIA കോടതിയിൽ ഇതിനായി ഹർജി നൽകുന്നത്. റെയ്ഡിനിടയിൽ ഒളിവിൽ പോയ ഇരുവരും ചേർന്നാണ് സംസ്ഥാനത്ത് ഹർത്താൽ ആഹ്വാനം ചെയ്തതെന്നും NIA വ്യക്തമാക്കുന്നുണ്ട്. കോടികളുടെ നാശനഷ്ടം വരുത്തുന്ന വിധത്തിലായിരുന്നു ഹർത്താൽ അരങ്ങേറിയത്. തീവ്രവാദ പ്രവർത്തനത്തിന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ മൂന്നാം പ്രതി കൂടിയാണ് ഒളിവിൽ കഴിയുന്ന PFI സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ടുള്ള അബ്ദുൾ സത്താറും. കേസിലെ 12-ാം പ്രതി കൂടിയാണ് സംസ്ഥാന സെക്രട്ടറി CA റൌഫും. ഇരുവരും കഴിഞ്ഞ ദിവസം മിന്നൽ പരിശോധനയ്ക്കിടയിൽ ഒളിവിൽ പോവുകയായിരുന്നു. മിന്നൽ പരിശോധന നടക്കുമ്പോൾ ആരും ഒളിവിൽ പോകാതിരിക്കാൻ NIA പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന നേതാക്കളെ കുറുക്കാൻ അതീവ രഹസ്യമായി NIA കരുക്കൾ നീക്കിയെങ്കിൽ പോലും ഇവർ മുങ്ങിയത് ദുരൂഹം തന്നെയാണ്. അതിന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ പരതുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയതിലും സമൂഹ മാധ്യമങ്ങൾ വഴി ഭീകര സംഘടനകളിലേക്ക് യുവാക്കളെ ആകർഷിച്ചതിലും ഇരുവർക്കും പങ്കുണ്ടെന്ന് തന്നെയാണ് NIA വ്യക്തമാക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ് അബ്ദുൾ സത്താർ, റൌഫ് പാലക്കാട് പട്ടാമ്പി സ്വദേശിയും. നേതാക്കൾ കൂട്ടത്തോടെ അറസ്റ്റിലായ സാഹചര്യത്തിൽ കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നതിനാണ് നേതാക്കൾ ഒളിവിൽ പോയതെന്നും NIA ഇപ്പോൾ കരുതുന്നുണ്ട്. NIA ഓഫീസിൽ നേരിട്ട് പ്രതികൾ ഹാജരാകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അറസ്റ്റ് വാറണ്ടും ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിക്കാനായി NIA ശ്രമം ആരംഭിച്ചത്. അതേസമയം സംസ്ഥാന പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് ഇപ്പോഴും തുടരാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് NIA സംഘം കടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനാ ഫലം ലഭിച്ചാൽ ഉടൻ തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും. കേസിൽ NIA കസ്റ്റഡിയിലുള്ള 11 പേരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 30 വരെയാണ് പ്രതികളെ ചോദ്യം ചെയ്യലിനായി വിട്ടു നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ പ്രതികളുമായി തെളിവെടുപ്പും ഉണ്ടായിരിക്കും. NIA റെയ്ഡിനെതിരെ ഹർത്താൽ ആഹ്വാനം ചെയ്തതിന് ഇരു നേതാക്കൾക്കുമെതിരെ പോലീസും നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഹർത്താലിൽ അതിക്രമം നടത്തിയവർക്കെതിരെ കർശന നടപടിക്കാണ് കേരള പോലീസും ഒരുങ്ങുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ ആക്രമണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 274 പേരെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം 1013 പേരാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇതോടെ ആകെ അറസ്റ്റിലായിട്ടുള്ളവർ 1287 ഉയർന്നിട്ടുണ്ട്. പുതുതായി 27 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തതോടെ അക്രമവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 308 834 പേരാണ് കരുതൽ തടങ്കലിലുണ്ടായിരുന്നത്. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ഉണ്ടായത്. 215 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ കോട്ടയത്തുണ്ടായ അറസ്റ്റിൽ NIA പോലും അത്ഭുതപ്പെടുന്നുണ്ട്. മിന്നൽ ഹർത്താൽ നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് കേരള ഹൈക്കോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ നിരീക്ഷിച്ചത് NIA വലിയൊരു നേട്ടമായി മാറിയെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഹർത്താലിനെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് നേരിടണമെന്ന സംഭവം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മിന്നൽ ഹർത്താൽ നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതിയും അടിവരയിട്ട് പറഞ്ഞു. ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും CPM ഒന്നും തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പോലീസിന്റെ നിസ്സാര മനോഭാവത്തിലും NIA അത്ഭുതമുണ്ട്. രാജ്യം വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കേരള പോലീസ് മാത്രം തീവ്രവാദികളെ പരോക്ഷമായി സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതായി NIA സംശയിക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നവർ തന്നെയാണ് NIA ഉദ്യോഗസ്ഥരും. സംസ്ഥാന സർക്കാർ PFI നേതാക്കളെ സഹായിക്കുന്ന നിലപാടാണ് പിന്തുടരുന്നതെന്നും NIA സംശയിക്കുന്നുണ്ട്. കേരള ഹൈക്കോടതിക്കുള്ള ആത്മാർത്ഥത പോലും കേരള പോലീസിനില്ലെന്നാണ് NIA കരുതുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയിട്ട് 23 അക്കൗണ്ടുകൾ ED സംഘം മരവിപ്പിച്ചുവെങ്കിലും PFIക്ക് മറ്റു ചില സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടെന്ന് തന്നെയാണ് NIAയും സംശയിക്കുന്നത്. ഗൾഫിലെ സുശക്തമായ സംഘടനാ സംവിധാനത്തിലൂടെയാണ് ഫണ്ട് പിരിക്കുന്നതെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടും രാജ്യത്തിന്റെ ഇന്ത്യൻ സംവിധാനങ്ങളെ ആകെ അട്ടിമറിച്ചുകൊണ്ട് PFIക്ക് പണം വരുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിലുള്ള സന്നദ്ധ സംഘടനയായിട്ടുള്ള അർഹാബ് ഇന്ത്യ ഫൗണ്ടേഷന്റെ പേരിലും കോടികൾ എത്തിയിട്ടുണ്ട്. ഇവരുടെ അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുകയാണ്. ED അടക്കം വിവിധ ഏജൻസികളുടെ അന്വേഷണം PFIക്കെതിരെ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. ഹബാല ഇടപാടുകൾ, വിദേശധന സഹായം തുടങ്ങി പല മാർഗങ്ങളിലൂടെയാണ് പണം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇത്തരത്തിലെത്തുന്ന പണം PFI പ്രവർത്തകരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നത് അടക്കമുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തിവരുന്നത്. ഈ പണം ക്രിമിനൽ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതായും ED സംഘം പറയുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള PFI നേതാക്കളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയതും. അതിനൊടുവിലാണ് ED ഈ നീക്കവും. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്തിമ തീരുമാനം എടുത്തതായിട്ടുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ തന്നെ അട്ടിമറിക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ ഇതിനോടകം തന്നെ രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളും നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തിന്റെ വിജ്ഞാപനത്തിലൂടെ നിരോധനം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗോവ, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ രാമനവമി ഘോഷയാത്രയ്ക്കിടെ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. അക്രമ സംഭവങ്ങളെ തുടർന്ന് ഇവിടങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. കേരളത്തിലെ സമാനമായ സംഭവങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുന്നു എന്ന സംശയമാണ് ഉയർന്നു കേൾക്കുന്നത്.
വിദേശ ധനസഹായം സ്വീകരിക്കുന്നതിന് സന്നദ്ധ സംഘടനകൾക്ക് കേന്ദ്ര സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുരുങ്ങിയത് 3 വർഷമായി നിലവിലുള്ളതും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി ഇതിനകം 15 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുള്ളതുമായിട്ടുള്ള സംഘടനകൾക്ക് മാത്രമേ ഇനി വിദേശ ധനസഹായം സ്വീകരിക്കുന്നതിന് അനുമതി ഉണ്ടായിരിക്കുകയുള്ളൂ. വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന NGO ഭാരവാഹികൾ വിദേശ സംഭാവന എത്രയാണെന്നും അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും വ്യക്തമാക്കുന്ന രേഖ സംഭാവന നൽകുന്നവരിൽ നിന്നും ഹാജരാക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. NGO ഭാരവാഹിയുടെ ആധാർ നമ്പർ നിർബന്ധമാക്കി നിയമത്തിൽ ഭേദഗതി വരുത്തി ഏകദേശം 2 മാസങ്ങൾ പിന്നിടുമ്പോഴാണ് FCRA നിയമങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത്. FCRA അക്കൗണ്ട് ഉണ്ടെങ്കിൽ മുൻകൂർ അനുമതിയോടെ മാത്രമേ വിദേശ സഹായം സ്വീകരിക്കാനായി സാധിക്കൂ. വിദേശ ധനസഹായം സ്വീകരിക്കുന്ന സംഘടനയുടെ മുഖ്യപ്രവർത്തകൻ സംഭാവന നൽകുന്ന സംഘടനയുടെ ഭാഗമായിരിക്കരുതെന്നും കൂടാതെ സന്നദ്ധ സംഘടനയിലെ 75% ഓഫീസ് ഭാരവാഹികളോ അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങളോ വിദേശ ധനസഹായം നൽകുന്ന സംഘടനയിലെ ജീവനക്കാരോ അംഗങ്ങളോ ആയിരിക്കരുത്. ധനസഹായം നൽകുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ധനസഹായം സ്വീകരിക്കുന്ന സംഘടനയുടെ മുഖ്യപ്രവർത്തകനോ ഓഫീസ് ഭാരവാഹിയോ ആകാൻ പാടില്ല എന്നും നിഷ്കർഷിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ സന്നദ്ധ സംഘടനയുടെ 75% ഓഫീസ് ഭാരവാഹികളോ അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങളോ സംഭാവന നൽകുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങളോ അടുത്ത ബന്ധുക്കളോ ആയിരിക്കരുതെന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ നിയമത്തിൽ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, സർക്കാർ ജീവനക്കാർ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ എന്നിവരെ വിദേശ സഹായം സ്വീകരിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുമുണ്ട്. 2016 മുതൽ 2019 വരെയുള്ള കാലയളവിനിടയിൽ FCRA പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള NGOകൾ ഇതുവരെ 58,000 കോടി രൂപയാണ് വിദേശ സഹായമായി സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഏകദേശം 22,400 NGOകൾ തന്നെ നിലവിലുണ്ട്. PFIക്ക് പണം വരുന്നത് എവിടെ നിന്നാണെന്ന് NIAക്ക് നന്നായി തന്നെ അറിയാം. പണം വരുന്നത് തടയാനായി വിവിധ ഏജൻസികൾ പിടിമുറുക്കിയെങ്കിൽ പോലും വരുന്ന കോടികളിൽ യാതൊരുവിധ കുറവും ഉണ്ടായിട്ടില്ല. പിടികൂടാനുള്ള 2 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയാണ് കേരളത്തിൽ വൻതോതിൽ ഹവാല പണം എത്തിക്കുന്നതും അത് ചെലവഴിക്കുന്നതും തന്നെയാണ് NIA സംഘം സംശയിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവരെ കൂടി പിടികൂടാതിരുന്നാൽ PFIയുടെ സാമ്പത്തിക വരവിന് യാതൊരുവിധ കുറവും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവമായി നടപടികൾ സജീവമാക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.